പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമാണ് ബ്രോഡാഡി സിനിമയിലെ ലാലു വിലക്സും പ്രധാനപ്പെട്ടൊരു വേഷം ചെയ്തിരുന്നു കുര്യൻ മാളിയേക്കൽ എന്ന കഥാപാത്രത്തിലൂടെ ഏറ്റവും സ്കോർ ചെയ്ത ലാലുവിലക്സാണെന്നാണ് സിനിമാ പ്രേമികൾ പറയുന്നത് കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ശക്തമായൊരു വേഷത്തിൽ ലാലു വിലക്സ് അഭിനയിച്ച സിനിമയായിരുന്നു ബ്രോഡാഡി സിനിമയിലെ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടതോടെ പല അഭിമുഖങ്ങളിലൂടെയും തൻ്റെ കരിയറിനെക്കുറിച്ച് നടൻ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ വ്യക്തി ജീവിതത്തിൽ വലിയ വേദനകളിലൂടെയും വിഷമങ്ങളിലൂടെയും വിഷമങ്ങളിലൂടെയുമൊക്കെ പോയതിനെപ്പറ്റിയാണ് വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ ലാലു അലക്സ് പറയുന്നത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ പ്രതിസന്ധിയിലൂടെ തന്റെ ജീവിതം കടന്നുപോയപ്പോൾ മുഴുവൻ പിന്തുണ നന്നത് തന്റെ ഭാര്യ ബെറ്റിയാണെന്ന് ലാലു അലക്സ് പറയുന്നു പലപ്പോഴും തനിക്ക് സിനിമ ഇല്ലാതായിട്ടുണ്ട് മലയാള സിനിമ എന്നോട് കുറച്ചുനാൾ വീട്ടിലിരിക്കാൻ പറയും ഞാൻ അനുസരിക്കും സിനിമയില്ലാതെ വീട്ടിലിരിക്കുന്ന നാളുകൾ വലിയ വിഷമം ഉണ്ടാക്കുന്നതാണ് ജീവിതത്തിലെ വേദനകളെക്കുറിച്ച് ഓർത്താൽ സങ്കടം വരും എനിക്കൊരു മോളുണ്ടായിരുന്നു പത്തു മാസമേ അവൾ ജീവിച്ചുള്ളൂ ഇന്നും അവളുടെ മുഖം മനസ്സിൽ നീറ്റലാണ് ഇന്നുണ്ടായിരുന്നെങ്കിൽ അവൾക്കിപ്പോൾ മുപ്പത് വയസ്സായേനെ പക്ഷെ അതൊക്കെ ഞാൻ മറികടന്നു അനുഭവിച്ച വേദനകളെല്ലാം എനിക്ക് അനുഗ്രഹമായി കൊണ്ടിരിക്കുകയാണെന്നാണ് താരം പറയുന്നത് അവസരങ്ങൾ തേടി താൻ ഒരുപാട് വാതിലുകൾ മുട്ടിയിട്ടുണ്ട് മിക്കവരും തുറന്നു ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ നിങ്ങൾ ഭാഗ്യവാനാണോ എന്ന് ചോദിച്ചാൽ ആകെ മൊത്തം തൂക്കി നോക്കുമ്പോൾ ഭാഗ്യവാനാണ് സ്വപ്നം കണ്ടതിലേക്കാൾ പലതും അഞ്ചും പത്തും മടങ്ങ് തിരിച്ചു കിട്ടി അവഗണനകൾ പലതരത്തിലും ഉണ്ടായിട്ടുണ്ട് ഞാൻ അഭിനയിച്ച സിനിമകളുടെ നൂറാം ദിനാഘോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിത്രത്തിൽ നല്ല റോളുകളായിരിക്കും ഞാൻ അഭിനയിച്ചത് അതുകൊണ്ട് ആഘോഷത്തിൽ പങ്കെടുക്കാൻ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങി കാത്തിരുന്നിട്ടുണ്ട് പക്ഷെ വിളിക്കില്ല അതൊക്കെ വലിയ നിരാശയ്ക്ക് കാരണമായിട്ടുണ്ടെന്നാണ് ലാലു അലക്സ് പറയുന്നത് ആദ്യകാലത്ത് സിനിമാ ചിത്രീകരണത്തിനിടയിൽ എന്നെ പോലെ അഭിനേതാക്കളെ സാവധാനമേ വിളിക്കൂ പ്രമുഖ താരങ്ങളുടെ രംഗങ്ങളൊക്കെ വേഗം തീർക്കും തിരക്കുള്ള അവരൊക്കെ പോയി കഴിഞ്ഞ് നമ്മുടെ സീൻ വരികയുള്ളൂ അതുവരെ വെയിലും മഴയും കൊണ്ട് അങ്ങനെ നിൽക്കും മേക്കപ്പ് ഇന്നത്തെ പോലെ ഒന്നും അല്ല അന്ന് പലപ്പോഴും വില്ലന്മാർക്ക് താടി വേണം താടി വളരുന്നതുവരെയൊന്നും ആരും കാത്തു നിൽക്കില്ല ഒട്ടിക്കലാണ് പരിപാടി മുഖത്ത് ഒരു ഗം തേക്കും അപ്പോഴേക്കും പുകച്ചിൽ തുടങ്ങും പിന്നെ പാത്രത്തിൽ കുനുകുന അരിഞ്ഞിട്ട് മുടി മേക്കപ്പ് മാൻ ഒരു ബ്രഷ് മുക്കി കുത്തിപ്പിടിക്കും നീറലും ചൊറിച്ചിലും വിട്ടുമാറില്ല ഈ താടി വെച്ച് വൈകുന്നേരം ഷൂട്ടിംഗ് നിൽക്കണം ചിലപ്പോൾ അന്ന് കാണില്ല എല്ലാം കഴുകിക്കളഞ്ഞ് പിറ്റേന്ന് അതുപോലെ തന്നെ ആവർത്തിക്കും മൂന്നാല് ദിവസം വരെ ഇങ്ങനെ കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ദേഷ്യം വന്നാലും അത് പുറത്ത് കാണിക്കാൻ പറ്റില്ല ചാൻസ് പോവില്ലേ തിരിച്ചു മുറിയിലെത്തിക്കഴിഞ്ഞാൽ ചുവരിൽ ആഞ്ഞടിച്ച് ആ ദേശം തീർക്കും സിനിമ ഉപേക്ഷിച്ച് മടക്കം എന്ന് തോന്നിയ സാഹചര്യങ്ങളായിരുന്നു അതൊക്കെ പക്ഷേ അന്ന് പോരാത്തത് നന്നായി എന്ന് ഇപ്പോൾ തോന്നുന്നുവെന്നും ലാലു അലക്സ് പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ന്യൂസ് കോർണർ സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ